ഇക്ക് അറിയണമെങ്കിൽ സഖാവ് ഇ എം എസിൻ്റെ പഴയ പ്രസംഗം വായിച്ചു നോക്കണം. ഷബാനു കേസിൽ പ്രതിഷേധിച്ച് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞ് ഇറങ്ങി വന്ന ആദർശ പുരുഷനാണ് അന്ന് ഇ എം എസ് ആരിഫ് മുഹമ്മദ് ഖാനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രതീക്ഷയാണ്, ശുക്രനക്ഷത്രമാണ്, ആദർശ ധീരനാണ് എന്നാണ് അന്ന് ഇ എം എസ് ആരിഫ് മുഹമ്മദ് ഖാനെ വിശേഷിപ്പിച്ചത്. ആ ആരിഫ് മുഹമ്മദ് ഖാനോട് പിണറായി വിജയൻ കളിക്കണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. മാത്രമല്ല, മിസ്റ്റർ പിണറായി, നിങ്ങൾ ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദി ഗ്രൂപ്പിൻ്റെ കയ്യടി വാങ്ങാൻ എന്തൊക്കെയാ പറയുന്നത്? ഹിജാബാകാം, പർദയാവാം, വേണമെങ്കിൽ ശരീരം മുഴുവൻ മൂടിക്കോ എന്നാണല്ലേ നിങ്ങൾ പറയുന്നത്? പണ്ട് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ ഷബാനു കേസിൻ്റെ പേരിൽ ഒന്നും കെട്ടും രണ്ടും കെട്ടും ഇ എം എസിൻ്റെ ഓളിയും കെട്ടും എന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ്. അന്ന് സി പി എം പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യം പിണറായി മറന്നിട്ടുണ്ടോ? പിണറായിക്ക് ഓർമ്മയുണ്ടോ? പർദ്ദയ്ക്കുള്ളിൽ തേങ്ങും ഹൃദയം ഒരു നാൾ ഉണരും ഇന്ത്യൻ മണ്ണിൽ എന്നാണ്. അതാണ് ഇ എം എസ് അന്ന് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച മുദ്രാവാക്യം. പിണറായി വിജയൻ മുസ്ലിം സ്ത്രീകളെ പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു താലിബാൻ നേതാവാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് നേതാവല്ല, ഇത് മുസ്ലിം സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന സ്ത്രീകളെ തിരിച്ചു പറഞ്ഞേക്കാനുള്ള ശ്രമമാണ്. പിണറായി വിജയൻ ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദി ഗ്രൂപ്പിന് വിടുപണി ചെയ്യുകയാണ്. ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് തട്ടിടുന്നതിന് ആരും എതിരല്ല. സിഖുകാരുടെ തലപ്പ പോലെ മുസ്ലിം സ്ത്രീകൾക്ക് തട്ടിടുക, ആരും എതിരല്ല. പക്ഷേ താലിബാൻ വേഷം ഇവിടുത്തെ സ്ത്രീകളെ കൊണ്ട് കെട്ടിക്കാൻ സമ്മതിക്കരുത്.